പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ് ജീസസ് ലാംബ്സ്. എല്ലാ ജീസസ് ലാംബ്സിനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. എല്ലാ കൂട്ടുകാരും രാവിലെ എഴുന്നേറ്റോ? രാവിലെ എഴുന്നേറ്റ് ദൈവവചനം പഠിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന അറിയാം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വാക്യം ആവർത്തന പുസ്തകം 3:28. ആവർത്തന പുസ്തകം 3:28. ഈ യോർദാൻ നീ കടക്കയില്ല, യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്ന് അരുളി ചെയ്തു. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം വിളിച്ചുകൊണ്ടുവന്ന് ദൈവം കാണിപ്പാനിരിക്കുന്ന ആ വാഗ്ദത്ത ദേശത്തിൻ്റെ തൊട്ടടുത്ത് അവരെത്തിരിക്കുകയാണ്. ഒരു യോർദാൻ കൂടി കടന്നാൽ അവർ ആ വാഗ്ദത്ത ദേശത്തെത്തി. ഇങ്ങനെ എത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മോശ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ആ ദേശമൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മതി, എന്നോട് ഇതിൽ കൂടുതൽ നീ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. യോശുവയോട് നീ പറയണം ഈ ജനത്തിൻ്റെ നായകനായി യോശുവയെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. അതായത് ഇത്രയും നാളും നയിച്ചുകൊണ്ട് വന്ന മോശയുടെ ഒരു അധികാര കൈമാറ്റമാണ് നാം ഇവിടെ കാണുന്നത്. മോശയിൽ നിന്ന് യോശുവയിലേക്ക് ഒരു അധികാരം കൈമാറുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ വായിക്കുവാനിടയായത്. മോശയോട് പറയുകയാണ്, നീ അഹരോനെ ധൈര്യപ്പെടുത്തണം, അവനെ ഞാൻ നായകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൂടാതെ എന്തുകൊണ്ടാണ് യോശുവയെ നായകനായി തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാഗ്ദത്ത ദേശം മുറ്റി നോക്കുവാൻ വേണ്ടി 12 ഗോത്ര തലവന്മാരെ മോശ അയക്കുകയുണ്ടായി. അവർ രണ്ടു പേര് നമ്മുടെ യോശുവയും കാലേബുമായിരുന്നു. അവരാ ദേശത്ത് കടന്നുപോയി അവിടെയൊക്കെ ഉറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ബാക്കി 10 പേരും എന്താണ് പറഞ്ഞത്? നമുക്ക് ആ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയുകയില്ല, നമ്മൾക്കിടയിൽ ഒത്തിരി ശക്തരാണ്, ഒത്തിരി ബലവാന്മാരാണ് അവർ, നമുക്ക് ഒരിക്കലും ആ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ യോശുവയും കാലേബും എന്താണ് പറഞ്ഞതെന്നറിയാമോ? ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ദേശം പിടിച്ചെടുക്കുവാൻ കഴിയും. നമ്മൾക്കിടെ ബലവാന്മാരാണെന്നുള്ളത് സത്യം തന്നെ. പക്ഷേങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ദേശം പിടിച്ചെടുക്കുവാൻ കഴിയും. കാരണം ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയില്ലേ? ചെങ്കടൽ നമുക്ക് വിഭാഗിച്ച് തന്നു, ദൈവം നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ തന്നു, നമ്മുടെ ശത്രുക്കളായ രാജാക്കന്മാരെയൊക്കെ ദൈവം തകർത്തു. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ആ ദേശത്തിലേക്ക് കടക്കുമ്പോഴും ദൈവം നമ്മളോട് കൂടെ ഇരുന്നാൽ ആ ദേശം നമുക്ക് അവകാശമായി നൽകുമെന്ന് പോസിറ്റീവായിട്ട് അനേക കാര്യങ്ങൾ അവിടെ പറയുകയായി. അവിടെ മറ്റുള്ളവരെ അമർച്ച ചെയ്ത്, ജനത്തെ അമർച്ച ചെയ്ത് യോശുവ കൽപ്പിക്കുവാനിടയായി, അല്ലെങ്കിൽ പറയുവാനിടയായി. കൂട്ടുകാരെ, ദൈവത്തിനെ നിന്ദിച്ച് ഇങ്ങനെ പറയുമ്പോൾ യോശുവയ്ക്ക് അത് കേട്ടിരിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ഉള്ളൊരു വേറൊരു ക്യാരക്ടറുണ്ട് നമ്മുടെ ബൈബിളിൽ, അല്ലേ? ദാവീദിനെ നമുക്കറിയാം. ദാവീദിൻ്റെ സഹോദരങ്ങളും സ്വന്തം വീട്ടിലുള്ള അപ്പനും അമ്മയും ഒക്കെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പരിഗണനയും ദാവീദിന് കൊടുത്തിരുന്നില്ല. ഏറ്റവും ഇളയവനായ മകനായിട്ടും ആ കാടിലേക്ക് ആടുകളെ മേയ്ക്കാൻ വേണ്ടി ദാവീദിനെ വിട്ടതാണ്. പക്ഷേങ്കിൽ ദാവീദിന് വിഷമമുണ്ടോ? വിഷമമുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ആ വിഷമങ്ങൾക്കിടയിലും അവൻ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. ചുറ്റുമൊത്തം നെഗറ്റീവാണ്, സഹോദരന്മാർ എല്ലാവരും നെഗറ്റീവാണ്, അവരെല്ലാവരും വലിയ ഉദ്യോഗസ്ഥരാണ്. പക്ഷേങ്കിൽ അവർക്കിടയിലും ദൈവത്തെ അവൻ മറന്നുപോയില്ല. അവൻ എന്താണ് കരുതി വെച്ചതെന്ന് അറിയാമോ? ഒരു അവൻ ഇസ്രായേലിൻ്റെ രാജ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജാവായി ദൈവം അവനെ വായിക്കുവാനിടയായിത്തീർന്നു. അതുപോലെ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ യോശുവയെ ദൈവം മോശയ്ക്ക് പകരക്കാരനായി നായകനായി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യമൊക്കെ പോസിറ്റീവായിരിക്കത്തില്ല, നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും നെഗറ്റീവായിരിക്കും. പക്ഷേങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യമായിക്കോട്ടെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുവാനിടയായിത്തീരും. ചിലപ്പോൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുവാനോ വിഷമങ്ങൾ സംസാരിക്കുവാനോ വിഷമങ്ങൾ കേൾക്കുവാനോ ആരും ചിലപ്പോൾ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ലായിരിക്കും. പക്ഷേങ്കിൽ നാം ചെയ്യുന്ന
ജോലികൾ, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പൂർണ്ണതയോടെ ദൈവനാമത്തിനെന്ന പോലെ ചെയ്താൽ എന്ത് ചെയ്യും? തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തുന്ന ഒരു സമയം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.